ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതി, ഡികെ കുറിച്ചുള്ള തെളിവുകൾ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് CBI ജയരാമൻ പോലീസിനെ കൊണ്ട് ജ്യോതിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ ജ്യോതി അമരാവതിയിലെ പൂജാമുറിയിലേക്ക് വന്ന് കണ്ണനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആശാലത ജ്യോതിയോട് കരഞ്ഞു ആവശ്യപ്പെട്ടിരിക്കുകയാണ് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം ഡികെയോട് പറയണമെന്ന്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ജ്യോതി പൂജാമുറിയിൽ കണ്ണന്റെ മുന്നിൽ കണ്ണു നിറഞ്ഞു നിൽക്കുന്നു. ഈ സമയത്ത് അമരാവതിയിൽ ദീപാവലി ആഘോഷിക്കുകയാണ് ശ്രീറാമും ഗോകുലും മായയും ചിത്രയും അമ്മയും. അവരുടെ കണ്ണു വെട്ടിച്ച് മൂർത്തി അമരാവതിയിലേക്ക് കയറുകയും ഓഫീസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഡികെയുടെ പിന്നിലേക്ക് ചെന്ന് ക്ലോറോഫോം തേച്ച ടവല് കൊണ്ട് ഡികെയുടെ വായും മൂക്കും പൊത്തുകയും ചെയ്യുന്നു. തുടർന്ന് മയങ്ങിയ ഡികെയെ മൂർത്തി ഒരു കസേരയിൽ കെട്ടിയിടുന്നു. ഡികെയുടെ ശരീരത്ത് പടക്കം ചുറ്റിയിരിക്കുകയാണ് മൂർത്തി. ഇതൊന്നും അറിയാതെ മയങ്ങിയിരിക്കുന്ന ഡികെയോട് മൂർത്തി പറയുന്നു, ഉണർന്നിരിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പുറത്ത് ദീപാവലിയുടെ പടക്കം പൊട്ടിത്തെറിക്കുമ്പോൾ നീ ഇതിനകത്ത് പൊട്ടിച്ചിതറിത്തീരും. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവിനാഷും പ്രിയയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയ സൂര്യ എല്ലാ സത്യങ്ങളും ഡികെയോട് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിനാഷിനോട് വഴക്കിട്ട് സൂര്യ ഡികെയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ടെറസിന്റെ കെട്ടിലേക്ക് കയറി നിന്ന് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവിനാഷ് സൂര്യയെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട സൂര്യ ഡികെയുടെ അരികിലേക്ക് പോകാതെ അവിനാഷിന്റെ അരികിലേക്ക് മടങ്ങി വരുന്നു. തുടർന്നുള്ള വഴക്കിൽ സൂര്യയെ ടെറസിന്റെ കെട്ടിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവിനാഷ് സൂര്യയുടെ കൊങ്ങായിക്ക് കയറി പിടിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സൂര്യയുടെ നേരെ നന്നായി ബലം പ്രയോഗിക്കുന്നുണ്ട് അവിനാഷ്. അവിനാഷ് ദേഷ്യത്തോടുകൂടി സൂര്യയെ നോക്കുന്നു. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.